യുഎയുടെ സാംസ്കാരിക നഗരത്തിലേക്ക് ആളും ആരവും ഇല്ലാതെയാണ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി കടന്നെത്തിയത്. ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷനിലെ ഓരോ കാഴ്ചകളും അവർ ആകാംക്ഷയോടെ നോക്കിക്കണ്ടു. അറബ് മേഖലയുടെ ചരിത്രം കാത്തുസൂക്ഷിക്കുന്ന മസ്ജിദുകൾ, സ്മാരകങ്ങൾ, പഴയകാല ഉപകരണങ്ങൾ, ലേഖനങ്ങൾ എന്നിവ അവർ സസൂക്ഷ്മം വീക്ഷിച്ചു. മ്യൂസിയം ഉദ്യോഗസ്ഥ ആയിഷ റാഷിദ് ലക്ഷ്മിഭായ് തമ്പുരാട്ടിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി. തിരുവിതാംകൂർ രാജകുടുംബാംഗത്തിന്റെ ഈ സ്വകാര്യ യാത്രാ സംഘത്തിലെ ഏക മാധ്യമം ജയ്ഹിന്ദ് ടി വി ആയിരുന്നു. മ്യൂസിയത്തിലെ കാഴ്ചകളെ പറ്റി പിന്നീട് മനസ്സ് തുറക്കാനും അവർ തയ്യാറായി. വളരെ ഇംപ്രസീവ് ആണ്, ഭംഗിയായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ വളരെ സ്പഷ്ടമായിട്ട് നമ്മൾ കാണുന്ന അവർക്ക് അവരുടേതായിട്ടുള്ള സംസ്കാരത്തിലുള്ള അഭിമാനം. എവിടെ പോയാലും മലയാളികൾ ധാരാളമുണ്ടെന്നും അതിനാൽ ഇനി വൈകാതെ ഗൾഫിൽ മലയാളികൾക്കായി ഒരു നഗരം തന്നെ ആരംഭിക്കേണ്ടി വരുമെന്നും അവർ പറഞ്ഞു. പണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രനിൽ മൂന്ന് പേരുണ്ടെങ്കിൽ ഒന്ന് മലയാളിയായിരിക്കുന്ന, മലയാളി എത്തിച്ചേരാത്ത ഒരു സ്ഥലവുമില്ല. കവടിയാർ രാജകൊട്ടാരത്തിൽ നിന്നും ഷാർജയുടെ ഈ ചരിത്ര മ്യൂസിയത്തിലേക്കുള്ള തമ്പുരാട്ടിയുടെ സന്ദർശനത്തിൽ ഷാർജ ഗവൺമെന്റ് പ്രത്യേകം നന്ദി അറിയിച്ചു. ഇത് ആദ്യമായാണ് ഇവർ ഷാർജ നഗരം സന്ദർശിക്കുന്നത്. ഷാർജ ഇസ്ലാമിക് മ്യൂസിയത്തിന് ചരിത്ര ഓർമ്മകൾ സമ്മാനിച്ചാണ് തമ്പുരാട്ടി മടങ്ങിയത്. ഷാർജ മ്യൂസിയത്തിൽ നിന്നും ക്യാമറമാൻ സുജിത്തിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്.